പർപ്പിൾ ഐലൻഡ് പേര് തന്നെ വ്യത്യസ്തമാണല്ലേ. ഖത്തറിൻ്റെ നോർത്ത് ഈസ്റ്റിലായിട്ട് കാണപ്പെടുന്ന ഒരു അടിപൊളി ട്രാവൽ ഡെസ്റ്റിനേഷനാണ് പർപ്പിൾ ഐലൻഡ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഖത്തറിൻ്റെ നോർത്തിലായിട്ട് കാണപ്പെടുന്ന മനോഹരമായൊരു സിറ്റിയാണ് അൽഖോർ. അൽഖോർ തന്നെയാണ് ഈ പർപ്പിൾ ഐലൻഡും സ്ഥിതി ചെയ്യുന്നത്. പർപ്പിൾ ഐലൻഡിലേക്ക് പോകാനായിട്ട് അൽഖോർന്ന് അൽ തക്കീറ റോഡാണ് എടുക്കേണ്ടത്. അൽമീറ എത്തുന്നതിന് തൊട്ട് മുന്നേയുള്ള റൈറ്റാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളത്. അതായത് ഉക്കൂദ് ഫ്യൂൽ സ്റ്റേഷനും അൽമീറയ്ക്കും ഇടയ്ക്കുള്ള വഴിയാണ് നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. ഏതാണ്ട് 5 കിലോമീറ്ററും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഖത്തർ ഗ്യാസിൻ്റെയും റാസ് ഗ്യാസിൻ്റെയും ലോഗോ പതിപ്പിച്ചിട്ടുള്ള വാട്ടർ ടാങ്ക് ടവർ കാണാനായിട്ട് പറ്റും. അൽഖോർ കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമായിട്ടുള്ള അപ്പം അതിൻ്റെ കൂടെ തന്നെ അവർ ഈ സ്പ്രിംഗ് ക്യാമ്പിൻ്റെ ബോർഡ് കാണാനായിട്ട് നമുക്ക് പറ്റും. സൈൻ ബോർഡ് ആ ഓഫ് റോഡ് തന്നെ അല്പം മുന്നോട്ട് പോവുക, എന്നിട്ട് ഓഫ് റോഡ് മുറിച്ചിട്ടുള്ളൊരു റോഡ് നമുക്ക് കാണാൻ പറ്റും. ആ വഴിയാണ് നമുക്ക് പർപ്പിൾ ഐലൻഡിലെ പാർക്കിങ്ങിലേക്ക് പോകേണ്ടത്. ക്യാമ്പിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ, ജസ്റ്റ് ആ വഴിയിലോട്ട് വരാൻ വേണ്ടി മാത്രമാണ് ആ സൈൻ ബോർഡ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് സ്പേസിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം കാർ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു പെഡസ്ട്രിയൽ ഉഡൻ ബ്രിഡ്ജിലേക്കാണ്. നമ്മൾ ഐലൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണിത്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഫുൾ മാംഗ്രൂവ് ഫോറസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ ഐലൻഡ് തന്നെ വേറൊരു പേരാണ് കേട്ടോ, പെരിങ്കാനം ഐലൻഡ്. അപ്പം ഈ ഐലൻഡിലെ കുറച്ച് ജീവജാലങ്ങളും അവിടെയുള്ള മറ്റ് വിശേഷങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിൽ നോക്കാവുന്നതാണ് നമുക്ക്. ഏതാണ്ട് ഒരു 500 മീറ്റർ ഉണ്ടാവും കേട്ടോ ഈ ബ്രിഡ്ജ് നടക്കാനായിട്ട്. ഈ ഐലൻഡിന് പർപ്പിൾ ഐലൻഡ് എന്ന നെയിം വരാനായിട്ട് രണ്ട് കഥയാണ് കേൾക്കുന്നത്. പർപ്പിൾ കളേഴ്സിലെ ഫ്ലവേഴ്സ് ധാരാളമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഒന്ന്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് പർപ്പിൾ കളർ ഡൈയുടെ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ഇവിടെ പർപ്പിൾ കളറിലെ സീഷെൽസ് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് പർപ്പിൾ കളർ ഡൈ ഉണ്ടാക്കിയെടുത്തിരുന്നത്. അതിൻ്റെ മെയിൻ ഇൻഡസ്ട്രി ഇവിടെ ആയിരുന്നു കേൾക്കുന്നുണ്ട്. പണ്ട് ഇതേപോലെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴാണ് ഇതേപോലെ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഞാനൊരു 4 വർഷം മുന്നേ വരുമ്പം ഇവിടെ ഈ ബ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. മാംഗ്രൂവ് ഫോറസ്റ്റൊക്കെ രണ്ട് സൈഡിലും കാണാനായിട്ടും വളരെ ഭംഗിയാണ്. ഇവിടുത്തെ ക്ലോക്ക് ടവർ. ഇതും കഴിഞ്ഞ് അല്പം കൂടി മുന്നോട്ട് പോയതിന് ശേഷം നമുക്ക് ഐലൻഡിലേക്ക് ഇറങ്ങാവുന്നതാണ്. അവിടെ നിറച്ച് ഇതുപോലുള്ള കുന്നുകൾ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ കയറാം കേട്ടോ. അപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം വെള്ളം അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ കരുതുന്ന നല്ലതാണ്. കാരണം അവർ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ക്ഷീണിക്കും. ഇവിടെ ഫുഡിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുപോലെ വെള്ളവും ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം കുടിക്കാനും അതേപോലെ തന്നെ കഴിക്കാനും ഒക്കെ ഉള്ളതെന്തെങ്കിലും കരുതുന്നത് നല്ലതായിരിക്കും. അതുപോലെ വലിയവർക്കായാലും ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പായിരിക്കും കേട്ടോ നല്ലത്. മോള് അല്പം പൊക്കമുള്ള ഹീൽസുള്ള ചെരുപ്പാണ് ഇട്ടുന്നത്, അതുകൊണ്ട് തന്നെ കുറേ നടന്നു കഴിയുമ്പോൾ കാല് നല്ല പെയിനായിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ വൺ ഡേ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ്. ഒന്നിന് മുകളിൽ വരുമ്പോൾ നമുക്ക് സൺസെറ്റ് നന്നായിട്ട് കാണാം. അതേപോലെ തന്നെ ആ മാംഗ്രൂവ് പ്ലാന്റ്സിൻ്റെയും കടലിൻ്റെയും അതുപോലെ ഐലൻഡിൻ്റെയൊക്കെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അല്പം കുഴിയുണ്ടോ താഴോട്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് നിൽക്കുക കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഈ കുന്നിറങ്ങിയതിന് ശേഷം നമ്മൾ നടന്നു ചെല്ലുന്നത് അവിടുത്തെ ബീച്ചിലേക്കാണ്. അവിടെ കുറേ ഫാമിലീസൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ബോള് കളിക്കാനും അതുപോലെ തന്നെ സൈക്ലിംഗും ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു സ്പോട്ടാണ്. കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യാമ്പിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം ബാർബിക്യൂ ഒക്കെ ചെയ്തിട്ട് വൺ ഡേ ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് റൈറ്റിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കയാക്കിംഗ് ചെയ്യുന്ന ഭാഗത്തേക്ക് പോകുന്നതാണ്. അവിടെ കയാക്കിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്യേണ്ടതാണ്. അപ്പം ഞങ്ങളിത് അറിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പ്രീ ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കയാക്കിംഗ് ഇപ്പം ചെയ്തിട്ടില്ല.
കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴും അടുത്തൊരു കയാക്കിംഗ് സ്പോട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. അതിനോട് ചേർന്നിട്ടുള്ള റോക്സ് ആണ് കേട്ടോ ഇവിടെ കാണുന്നത്, ലൈം സ്റ്റോണിൻ്റെ റോക്സ് ആണ്. അതും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തത്. ഇവിടുന്ന് മെനുവിന് കുറേ അധികം പർപ്പിൾ കളറിലുള്ള ഷെൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഈ ഒരു ഷെൽസിൽ നിന്നാണ് ഡൈ എടുത്തിരുന്നതാണ് ഇവിടെ പറയുന്നത്. നല്ല ബട്ടർഫ്ലൈ പോലെ ഉണ്ടല്ലേ, നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. മെനു കുറേ അധികം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പർപ്പിൾ കളറിലുള്ള കക്ക ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് മാത്രമല്ല, ഞണ്ടുകൾ വരെയും ഈ കളറിലുണ്ട്. അപ്പോൾ എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ക്രാബ്സ് ഷെൽ ഫിഷ് കഴിക്കുന്നതാണ്. മെനുവിന് ഭയങ്കര പേടിയാണ് കേട്ടോ ക്രാബിന്. ക്രാബ് സ്റ്റണ്ട് പിടിച്ചാണ് കേട്ടോ നമ്മൾ കണ്ടത്. ഇതിൻ്റെ ഈ ക്രാബിൻ്റെ സൈഡിൽ നല്ല പർപ്പിൾ കളർ കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിറച്ചും അതേപോലെ മാംഗ്രൂവ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് നിൽക്കുന്നത്. കുറേ കമ്പ് കുത്തിവെച്ച മാതിരിയാണ് അത് കാണുക. ആദ്യം എന്താന്ന് മനസ്സിലായില്ല, പിന്നെയാണ് ഈ ഇല കണ്ടപ്പോഴാണ് മനസ്സിലായത് മാംഗ്രൂവ് പ്ലാന്റ്സ് ആണെന്ന്. ഇനി നമുക്ക് അതിൻ്റെ തന്നെ കൂടെ ചേർന്നിട്ട് ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ഗുഹകളും കാണാൻ പറ്റും. ആ ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് കാണുന്നത്. ഇരുട്ടായപ്പം തന്നെ നമ്മൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു സമയത്ത് ഇവിടെ കാണാനായിട്ട്. ആൽക്കോർ സിറ്റിയുടെ ഏതാണ്ട് ഒരു ഭാഗം ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് പറ്റും. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് അത്രയ്ക്കും ക്ഷീണം അറിയില്ല, പക്ഷേ എങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇത് ഫുള്ള് നമ്മൾ തിരിച്ച് നടക്കണമല്ലോ. അപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടയർഡാവും കേട്ടോ. അപ്പോൾ ഫുഡും വെള്ളവും കരുതാൻ മറക്കണ്ട. നമ്മളിപ്പോൾ ഇറങ്ങിയതിന് ശേഷം തിരിച്ച് ഫുഡ് ഡൊമിനോസിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് റൂമിലേക്ക് പോയത്. മോൾക്ക് ടിക്ക പിച്ചയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അതാണ് ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇവിടെ പോയിട്ടില്ലയെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഒന്ന് പോയി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതേപോലുള്ള പുതിയൊരു സ്പോട്ടായിട്ടോ അല്ലെങ്കിൽ പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ വീണ്ടും കാണാവുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.